ഹൈ ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ കോവിഡിൻ്റെ മൂന്നാം തരംഗം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വീണ്ടും ലോക്ക്ഡൗണിലേക്കൊക്കെ പോവേണ്ട സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ നിർണായകമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ള അറിയിപ്പ്, അതുപോലെ റേഷൻ വാങ്ങാനുള്ള അവസരങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. 12-ാം ഭക്ഷ്യ വിഹിതങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് വാഹനത്തിൽ എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് സപ്ലൈകോ തുടക്കമിടുകയാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടക്കമിടുകയാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡ് വൈറസിൻ്റെ മാരക വകഭേദം ഒമിക്രോൺ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായതോടെ 11 രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന ഏർപ്പെടുത്തി. ഹോങ്കോങ്, ബ്രസീൽ, ബംഗ്ലാദേശ്, ചൈന, മൗറീഷ്യസ്, ന്യൂസിലാൻഡ്, സിംബാബ്വെ, സിംഗപ്പൂർ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്കും ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രാചരിത്രം ഉള്ളവർക്കുമാണ് പരിശോധന കർശനമാക്കിയത്. ഇവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുമായി സമ്പർക്കം വന്നവരിലും നിരീക്ഷണമുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഇവരിൽ RT-PCR പരിശോധന നടത്തും. തുടർന്ന് ഇവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർദ്ദേശിക്കും. 8-ാം ദിവസം വീണ്ടും RT-PCR പരിശോധന നടത്തും. 8-ാം ദിവസം പോസിറ്റീവായാൽ വീണ്ടും 7 ദിവസം കൂടി ക്വാറന്റൈൻ തുടരേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. RT-PCR പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ഇന്ത്യൻ കോവിഡ് 2 കൺസോർഷ്യത്തിന് കീഴിലുള്ള ജിനോൺ സീക്വൻസ് ലബോറട്ടറി പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ രാജ്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വൈറസ് വ്യാപിച്ചതിനെ തുടർന്ന് 7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുകൂടി സൗദി അറേബ്യ താൽക്കാലിക യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഒമിക്രോൺ സ്ഥിരീകരിച്ച രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന 4-ാമത്തെ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലേക്ക് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരാൻ വിലക്കില്ലാത്ത രാജ്യത്ത് 14 ദിവസം താമസിക്കേണ്ടി വരും. ശേഷം സൗദി അറേബ്യയിൽ എത്തിയ ശേഷം 5 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കും. കോവിഡ് ഒമിക്രോൺ വേരിയൻ്റ് റീഇൻഫെക്ഷൻ സാധ്യത കൂടിയതാണ്. നിലവിൽ കോവിഡിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഇത് ഭയപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യ പ്രവർത്തകൻ സുൽഫി നൂഹ് പറഞ്ഞു. ഈ വേരിയൻറ്റിനെ കരുതലോടെ സമീപിക്കേണ്ടതാണ്. നമ്മുടെ ഡെൽറ്റ, ആൽഫ, ബീറ്റ പോലെ മറ്റൊരു വകഭേദം തന്നെയാണ് ഇത്. ഡെൽറ്റ വേരിയൻറ്റിൻ്റെ വിപരീതമായി കേവലം 2 ആഴ്ചക്കകം ഈ വകഭേദം കണ്ടെത്തിയത് ശാസ്ത്രത്തിൻ്റെ വലിയ നേട്ടമായി കരുതേണ്ടി വരും. ധാരാളം മ്യൂട്ടേഷൻ സംഭവിച്ച ഈ വകഭേദം റീഇൻഫെക്ഷൻ സാധ്യത കൂടിയതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാക്സിനുകളെ അതിജീവിക്കും എന്നുള്ളത് പഠനങ്ങൾ ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അതിനർത്ഥം ഡെൽറ്റ പോലെ വാക്സിൻ ഇതിനെതിരെയും പ്രവർത്തിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വാക്സിൻ എടുക്കാൻ ബാക്കിയുള്ള ആളുകൾ എല്ലാ ആളുകളും വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തുക, സാമൂഹിക അകലം കൃത്യമായിട്ട് പാലിക്കുക, മാസ്ക് ധരിക്കുക, കഴുകൽ പല സമയത്തായിട്ട് കഴുകി വൃത്തിയാക്കുക, തുറസായ സ്ഥലങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക, എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ ഒഴിവാക്കുക, അടച്ചിട്ട റൂമുകളിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിലവിൽ വന്നിട്ടുള്ള വകഭേദം പോലെ തന്നെയാണ് ഒമിക്രോൺ വകഭേദവും എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വലിയ രീതിയിൽ ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വാക്സിൻ എടുക്കാൻ കഴിയാത്ത അധ്യാപക, അനധ്യാപക ജീവനക്കാർ ഉണ്ടെങ്കിൽ അക്കാര്യം ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപക, അനധ്യാപകർ സ്കൂളിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കാനാവില്ല. വാക്സിൻ എടുക്കുക എന്നത് വ്യക്തിപരമായ തീരുമാനമാണ്, എന്നാൽ ഇത് സമൂഹത്തെ ആകെ ബാധിക്കുന്ന കാര്യമാകരുത് എന്നും മന്ത്രി വ്യക്തമാക്കി. വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകളിൽ ഫസ്റ്റ് 2 ഡിജിറ്റൽ ക്ലാസുകളിൽ തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ +1 ക്ലാസുകൾ കൂടി ആരംഭിക്കും. ഇതനുസരിച്ച് പരിഷ്കരിച്ച സമയക്രമം വിക്ടേഴ്സ് ചാനൽ പ്രസിദ്ധീകരിച്ചു. രാവിലെ 7:30 മുതൽ 9 മണി വരെ ദിവസവും 3 ക്ലാസുകൾ +1 വിഭാഗത്തിനുള്ളത്. ഇവ പുനഃസംപ്രേഷണം അതേ ദിവസം തന്നെ വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ ഉണ്ടാകും. കൈറ്റ് വിക്ടേഴ്സിൻ്റെ 2-ാമത്തെ ചാനലായ വിക്ടേഴ്സ് പ്ലസിൽ പിറ്റേ ദിവസം വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെ ക്ലാസുകൾ വീണ്ടും ആവർത്തിക്കും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി December 31 വരെ നീട്ടി. ഏതാനും സ്കോളർഷിപ്പ് 30 വരെ മാത്രമായിരുന്നു അപേക്ഷിക്കാനുള്ള സമയമുണ്ടായിരുന്നത്.
dce.scholarship.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്ട്രേഷൻ പ്രിൻ്റൗട്ടും മറ്റ് രേഖകളും ജനുവരി 7 സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. സ്ഥാപന മേധാവിയുടെ പരിശോധനയ്ക്ക് ശേഷം ഓൺലൈൻ വഴി അപേക്ഷകൾ അംഗീകരിക്കേണ്ട അവസാന തീയതി ജനുവരി 15. കൂടുതൽ വിവരങ്ങൾക്ക് 94 46 09 65 80 എന്ന നമ്പറിലോ 94 46 78 03 08 എന്ന നമ്പറിലോ വിളിക്കുക. റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മഴ തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്നും മഴ തീർന്നാൽ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നും 119 crore rupees അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി മാത്രം വേണ്ടിവരുമെന്നും പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നുണ്ട് എന്നും ഭാവിയിൽ നന്നായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. ഇത് തിങ്കളാഴ്ചയോടെ അറബിക്കടലിൽ പ്രവേശിക്കാനാണ് സാധ്യത എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചക്രവാത ചുഴി അറബിക്കടലിൽ പ്രവേശിക്കുമ്പോൾ കേരളത്തിൽ മഴ ശക്തമാകും. കേരളത്തിൽ അടുത്ത 3 മഴ തുടരാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് 2017 ജൂലൈ മുതൽ 2021 ഏപ്രിൽ വരെ സമർപ്പിക്കാൻ കുടിശ്ശികയുള്ള GST 3B റിട്ടേണുകൾ ഫീ ഇളവുകൾ നവംബർ 30, അതായത് മറ്റന്നാൾ അവസാനിക്കുന്നതാണ്. ഇന്ന് സംസ്ഥാനത്ത് 4350 കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 5691 രോഗമുക്തി നേടി. കഴിഞ്ഞ 24 48112 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 47001 ചികിത്സയിലുണ്ട്. 19 ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ 39838 മരണമായി. ഇനി റേഷൻ വിതരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. റേഷൻ വിഹിതങ്ങളുടെ വിതരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നവംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ നാളെയും മറ്റന്നാൾ മാത്രമാണ് ഇനി അവസരമുള്ളത്. ഇനി ആരെങ്കിലും ഈ വിഹിതങ്ങളെല്ലാം വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ ഇത് പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് നീട്ടി നൽകാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ 12 സബ്സിഡി വിഹിതങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് സംസ്ഥാനതല ഉദ്ഘാടനം 30 ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. 12 ഭക്ഷ്യസാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ട് APL BPL വ്യത്യാസമില്ലാതെ ഈ 12 ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. ഇതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് ആ 12 സാധനങ്ങൾ എന്നെല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.